പ്രളയം കഴിഞ്ഞ് അതിജീവനത്തിന്റെ പാതയിലാണ് കേരളം. സർവ്വതും നഷ്ടപ്പെട്ട നിരവധി പേരുണ്ട് കോഴിക്കോട് ജില്ലയിൽ. അരീക്കോട് ലക്ഷം വീട് കോളനിയിലെ ഓമനയുടെ കഥ അതിജീവനത്തിന്റേത് മാത്രമല്ല, തീരാ ദുരിതത്തിന്റേത് കൂടിയാണ്. വാതില് പോലുമില്ലാത്ത ഏത് നിമിഷവും നിലം പതിക്കാവുന്ന കൂര, അവിടെയാണ് ഓമനയും മകനും താമസിക്കുന്നത്. പെരുമഴയിൽ വീട് മുഴുവൻ വെള്ളത്തിൽ മുങ്ങിയപ്പോൾ അഭയം തേടിയത് മീൻചന്ത ഗവൺമെന്റ് ആർട്സ് കോളേജിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ. ആകെയുള്ളത് കുറച്ച് പാത്രങ്ങളും തുണിയും പൊട്ടിയ ഒരു കട്ടിലും മാത്രം. 23 വയസ്സുള്ള മകൻ അപ്പുവിന് ആക്സിഡന്റ് ആയി കിടപ്പാണ്. ഭക്ഷണം കഴിക്കുന്നത് പോലും നാട്ടുകാരുടെ സഹായത്തോടെയാണ്. ഒരുപാട് ചെലവ്, ഒരുപാട് പോയി, പറയാൻ പറ്റാത്തതാണ്. ഒരുപാട് തുണി പോയി, തണി പോയി, എല്ലാ സാധനം പോയി, ഒന്നുമില്ല. കാരണം ആരോട് പറയാണ്ട്, ആരും എന്ത് പറഞ്ഞാലും പോയാലും ഒക്കെ അവനാ അനുഭവിക്കുക. എന്ത് ചെയ്യാൻ, കുറച്ച് ഇവിടെ നിൽക്കുന്നത് ഒരു 20 വർഷമായി ഉണ്ടാവും. കുറേയായി, അപ്പോൾ ആരങ്ങനെ സഹായിക്കാനൊന്നുമില്ല. പിന്നെ സഹായം വേണമെന്ന് പറഞ്ഞിട്ടിരുന്നേ. കുറേ ഇപ്പം ഇങ്ങനെ കിടപ്പായിട്ടാണ്. അവസ്ഥ ഇപ്പം അതാണ് മൊത്തമായിട്ട്. ഭർത്താവിന്റെ മരണത്തോടെ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാട് പെടുമ്പോഴാണ് പെരുമഴ ചതിച്ചത്. ഇനിയും ഒരു മഴ കൂടി പെയ്താൽ അതിനെ അതിജീവിക്കാൻ ഈ കൂരയ്ക്ക് കഴിയില്ല. 24 കോഴിക്കോട്.